എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്പിയയ്ക്ക് പെൺകുഞ്ഞായിരിക്കുമെന്ന്. ആദ്യത്തേത് പെൺകുഞ്ഞാവുന്നതാ നല്ലത്. ഓമനിച്ചു വളർത്താനും ഉടുത്തൊരുക്കി കൊണ്ടു നടക്കാനും ഒക്കെ നല്ലത് പെൺകുഞ്ഞുങ്ങളാ അല്ലടി. ഞാൻ ആകെ പേടിച്ചു പോയി. ദേ ഇനി നിന്റെ മോളെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് കിടന്ന് തൊടല് പൊട്ടിച്ചപ്പോ വിളിച്ചോണ്ട് വന്ന. നമുക്ക് ഇതിലേ പോവാം. എന്തിനാ ബിനിമേഷത്തോടെ പോണത്? അല്ല, അമ്മ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, വാ അടുക്കളയിൽ കൂടെ കയറാം. അമ്പികെ, ആരാ ഇത്? ഞാനാ. കതവ് തുറന്നോ. വന്നോളൂ, കണ്ടോളൂ, കൊതു തീരെ കണ്ടോളൂ. എന്തിനാപ്പോ വാദം കിടക്കണേ? അച്ഛനും അമ്മയും മോളോടും മോളുടെ മോളോടും സമാധാനമായിട്ട് സംസാരിച്ചോളൂ. പുറമേന്ന് ആരെയും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകടപ്പ്. എന്താടാ, കൊച്ചിനെ ഒന്ന് വേണം. അവര് വന്നിരിക്കുന്ന ഒടുക്കത്തെ ഒരു ക്യാമറ കൊണ്ടാ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണം. ഓട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നീ ചെന്ന് പറയടാ. എന്നാ നീ അത് മതി, എല്ലാം കൂടി പണയിപ്പോൻ. പോയി എടുത്തോണ്ട് വാടാ, എനിക്ക് വട്ട് പിടിക്കും. കുഞ്ഞിന്റെ കാര്യം പ്രശ്നം ഗുരുതരമാണ്. ബന്ധുക്കൾ ഓരോരുത്തർ ഓരോ സ്ഥലത്താക്കിയിരിക്കുക. തമ്മിൽ തമ്മിൽ കണ്ട ആകെ കുഴപ്പവും. ആവശ്യം വന്നാൽ ഇനിയും വിളിക്കും. ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് നീ കുഞ്ഞ് വേഗം റെഡിയായിരുന്നു, പെട്ടെന്ന് ചെല്ല്. എന്താടാ ഇതൊക്കെ? ഇത് കൊറേ നേരം ആയല്ലോ. എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നിന്റെ അച്ഛനും കൂടെ കിടന്ന് മറിയുന്നുണ്ടല്ലോ. അതാണോ? അത് സാരമില്ല അമ്മേ, അവര് ചിരിച്ചോട്ടെ. എന്നാലും കുറച്ച് ഓവറാണല്ലേ. ഞാനങ്ങോട്ട് ചെന്നാ എന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേക്കും. അയ്യോ വേണ്ടമ്മേ, അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട. അവര് പോയിട്ട് അമ്മ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി. അത് വരാകത്തിരുന്ന് റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. വന്നല്ലോ, ഞങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞ് ചിരിച്ചേ ഉള്ളൂ. ഇരിക്കേ. വേണ്ട, ഇരിക്കുന്നില്ല. എന്നെ പോലെ അന്തസ്സുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്. പിന്നെ നമ്മൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഇപ്പൊ പറഞ്ഞ കുഞ്ഞിനോട് കാണിക്കേണ്ടെന്ന് തോന്നി അതിന്റെ മുഖം ഒന്ന് കാണാൻ വന്നതാ. കണ്ടേ ചോടനെ പോവും. അങ്ങോട്ടിരിക്കെ, ഒരു അഞ്ചു മിനിറ്റ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, കുഞ്ഞിനെയും തള്ളിയും അവര് കിടക്കുന്നിടത്ത് പോയി കാണില്ല, ഞങ്ങളുടെ നാട്ടിൽ പതിവ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? മനസ്സിലായില്ല അല്ലേ? ഞാൻ ദിവാകരൻ, ഇതെന്റെ മകൾ ഉഷ, ബാലുവിന്റെ ജ്യേഷ്ഠൻ ഏഭ്യം ദിനേശന്റെ ഭാര്യ, ഇതവരുടെ കുട്ടികൾ. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, അതുങ്ങൾ വീട്ടിലാ, അതുകൊണ്ട് ഉടനെ പോണം. മോൻ നല്ല ചന്തക്കാരനാണല്ലോ. മോനല്ല, മോളാ. മോളോ? മോൻ എന്നല്ലേ ദിനേശൻ പറഞ്ഞത്? അതെ, ഉണ്ണികൃഷ്ണൻ എന്നാ പേരിട്ടിരിക്കുന്നതെന്നും പറഞ്ഞു. അതെ മോൻ ഉണ്ണികൃഷ്ണൻ, എല്ലാം ദിനേശേട്ടൻ പറഞ്ഞല്ലേ. ഇവിടെ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില വിളികളും ചില പേരുകളൊക്കെ പതിവാ. പുറത്തു പറയുമ്പോ മോനെന്നേ പറയൂ. അയ്യോ, കുട്ടം പണി പറ്റിച്ചല്ലോ. മൂത്രമൊഴിച്ചു മൂത്രമൊഴിച്ചു തുണി മാറ്റാട്ടോ. അയ്യോ വേണ്ട, അത് അഴിക്കണ്ട. ഇത് മാറ്റണ്ടേ? ഏയ്, അവനൊന്നും ഇഷ്ടപ്പെടില്ല. ഇല്ലട ചക്കരെ. എന്താ ബാലു ഇത്, നനഞ്ഞ തുണി മാറ്റണ്ടേ? വേണ്ട, ഞാൻ മാറ്റിക്കോളാം. എന്തിനാ ഈ പെണ്ണുങ്ങളുടെ പണിയൊക്കെ നീ ചെയ്യണത്? അങ്ങനെ കൊടുക്ക, അവര് മാറ്റിക്കൊള്ളും. വെറുതെ തർക്കിക്കരുത്, മറ്റാരും ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല.
കുറച്ചേരായി മാളവിയെ കണ്ടില്ലല്ലോ. ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയായിരുന്നു, വല്ലാത്ത തലവേദന. പുറത്തിറങ്ങിയ തലവേദന മറ്റുള്ളവർക്കാ? അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവൻ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ പോയിക്കോളൂ. ഈ ബാലുവിന്റെ ഓരോ കാര്യങ്ങളെ, കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് തുണി മാറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? ഇനിയുണ്ടാ, ഞാൻ മാറ്റാം. വേണ്ടമ്മേ. എടാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് ചുമ്മാരി അമ്മേ. എടാ ഇങ്ങോട്ടാ, ഞാൻ തുണി മാറ്റാടാ. ഞാൻ മാറ്റിക്കോളാമ്മേ. ഈ ചെക്കൻ എന്താ വട്ട് പിടിച്ചോ? വട്ട് പിടിക്കും. എടാ കുഞ്ഞിനെ കൊണ്ട് ഓടല്ലേ. എടാ തങ്കപ്പ, എടാ പൊന്നപ്പ, എടാ മുത്തപ്പ.